കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ തൃശൂർ ജില്ലാ ഓഫീസറുണ്ടായ തൃശൂർ ഡി സി സി ഓഫീസറുണ്ടായ അനിഷ്ട സംഭവങ്ങൾ നമ്മുടെ ജില്ലയ്ക്ക് കോൺഗ്രസിന്റെ പേരിൽ ഒരു അവമതിപ്പുണ്ടായിരിക്കുകയാണ്. ആ അവമതിപ്പ് ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിയെ വലിയ ക്ഷീണത്തിലാക്കും എന്നുള്ളത് കൊണ്ട് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുള്ള നേതാക്കൾ എന്ന നിലയ്ക്ക് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ നമ്മളെ എല്ലാവരുമായി ആലോചിച്ച് ഒരു തീരുമാനം ഇപ്പം തന്നെ പ്രഖ്യാപിക്കും. എന്താണ് നമ്മളൊന്നും എല്ലാവരും രണ്ടോട്ടും കൂടി ഇരുന്ന് എല്ലാവരും ഇരുന്ന് ആലോചിച്ച് പാർട്ടി ഉന്നത സീനിയർ നേതാക്കന്മാരൊക്കെ ഉണ്ട്. അപ്പം രാജി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലാണ് എനിക്ക് ആദ്യം അറിയിക്കുന്നുണ്ട്. എനിക്കങ്ങനെ വേറെ പേടിയും ഉണ്ടാവുള്ള കേട്ടൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചോളം നമ്മളിതിനകത്ത് ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ഡൽഹിയിലായിരുന്നു, ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും ഞാൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ജില്ലയിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്, പാർട്ടി ഓഫീസിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അത്തരം ഒരു സാഹചര്യം വരുന്നത് പാർട്ടിയെ സംബന്ധിച്ചോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അത്തരം സംഭവങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ജില്ലയിലെ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ നേതൃത്വം നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരാളെന്ന നിലയ്ക്ക് ഞാൻ രാജിവെക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. ഇതിലൊരു നടപടി ആരുടെ പേരിലൊരു നടപടി ഇല്ല, നടപടി ആയിട്ടല്ല, അത്തരം നടപടികളൊന്നുമില്ല. ഞങ്ങൾ രാജിവെക്കാനുള്ളത് കാര്യങ്ങൾ ഇപ്പോൾ ആലോചിച്ച് പറയും, രാജിവെക്കും. പറഞ്ഞു അല്ല, നമ്മൾ അങ്ങനെ വരുമ്പോൾ എല്ലാവരും രാജിവെക്കണ്ടേ? ഞങ്ങൾ ആരൊക്കെ വേണ്ടെന്നുള്ളത് ആലോചിച്ച് ഇപ്പൊ തന്നെ ഞാൻ മാറുന്നു. അതായത് പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നില്ല, മറ്റ് യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഉണ്ട്. ഞാൻ കെ പി സി സിയുടെ നിർവാഹക സമിതി അംഗമാണ്. പക്ഷേ യു ഡി എഫ് ജില്ലാ ചെയർമാൻ സ്ഥാനം അത് ധാർമ്മികമായി അത് ജില്ലയിലെ കോൺഗ്രസിന് വന്ന ആ വീഴ്ചയിൽ അത് ധാർമ്മികമായി അത് ഞാനിവിടെ സ്ഥലത്തില്ലെങ്കിലും ഞാൻ അറിയാത്ത കാര്യമാണെങ്കിലും അതൊരു കാരണവശാലും അത് അംഗീകരിക്കാവുന്ന കാര്യമല്ല. അതിനാൽ പാർട്ടിയുടെ എന്നെ ഏൽപ്പിച്ച പ്രധാനപ്പെട്ട ദൗത്യം ആ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഞാൻ മാറി നിൽക്കും.